മോട്ടിവേഷൻ ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യുക. ആദ്യമായിട്ട് പറയാനുള്ളത് ടോക്ക് ടു യുവർ സെൽഫ്, സ്വയം തന്നെ നിങ്ങളിങ്ങനെ സംസാരിക്കുക. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ടിട്ടൊക്കെ സ്വയം ഒന്ന് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ എളുപ്പമുള്ള വേർഡുകൾ പറയാൻ ശ്രമിക്കുക. You will find words easier to remember if you try to remember an example sentence using that word rather the word on its own. പലപ്പോഴും പല ആളുകളും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡുകൾ പറയാൻ വേണ്ടിയിട്ട് വേർഡ്സുകൾ പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്കുള്ള പ്രശ്നം നമ്മുടെ ഡിലേ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വരിക എന്നുള്ളത് നമ്മൾ അറൈവ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ കം എന്നുള്ളതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കം ഉപയോഗിക്കാം. അതിന് പകരം ഹയർ വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കണം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് ടൈമിലല്ല, കുറച്ച് കഴിഞ്ഞ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഹയർ വേർഡുകൾ ഉപയോഗിക്കണം. പക്ഷേ തുടക്കക്കാർ ഏറ്റവും നല്ലത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള എപ്പോഴും കിട്ടുന്ന വേർഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഡിലേ ഇല്ലാതെ സംസാരിക്കാൻ കഴിയും. ബി കോൺഫിഡൻറ്റ്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. അതാണ് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടത്. കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്ത് തെറ്റിക്കഴിഞ്ഞാലും പ്രശ്നമല്ല, ആര് എന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല. ഈ രൂപത്തിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡോണ്ട് ബി അഫ്രൈഡ് ടു മേക്ക് മിസ്റ്റേക്സ്. നമ്മൾ ആരുടെ മുമ്പിലാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും, അതിൽ തെറ്റ് വരുമെന്നുള്ള പേടിയൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തെറ്റ് വരുമോ എന്നുള്ള പേടി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അഫ്രൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിലൂടെ തന്നെ, നമ്മളൊരിക്കലും ഇപ്പോൾ ഒരു മലയാളിയെ കണ്ടു, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി, അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമുക്ക് കംഫർട്ടാണ് അയാൾക്ക് മലയാളം അറിയുന്നുള്ളതുകൊണ്ട് മലയാളത്തിലേക്ക് ജമ്പ് ചെയ്യരുത്. സറൗണ്ട്സ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്, പുട്ട് യുവർ സെൽഫ് ഇൻ ഓൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയോൺമെൻറ്റ് വെർ യു ക്യാൻ ലേൺ പോസിബിളി. നമ്മൾ അത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് ആ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. Make yourself a steady plan. Decide how much time a week you are going to spend studying and stick to it. ഒരു ആഴ്ചയിൽ നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് അതിൽ ഒരു പ്രത്യേക സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം നമ്മൾ നീക്കി വെക്കുക. അതിന് ഒരു ടൈം ടേബിൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ടെൽ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എബൌട്ട് യുവർ സ്റ്റഡി പ്ലാൻ. ഗെറ്റ് ദം ടു പുഷ് യു ടു സ്റ്റഡി ആൻഡ് ഓൾസോ ഡോണ്ട് ലെറ്റ് ദം ഇൻറ്ററപ്റ്റ് യു. ഇവിടെ ശരിക്കും നമ്മൾ അവരോട്, നമ്മുടെ ഫാമിലിയോട്, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പറയുകയാണ് ഞാൻ ഒരു 9 മണി മുതൽ 10 മണി വരെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ സമയം കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ മറ്റുള്ളവർ നമ്മളെ ശല്യപ്പെടുത്തുന്നതൊക്കെ ഒഴിവാകാൻ പറ്റും. കൂടാതെ നമ്മൾ ഇങ്ങനെ പറയുന്നതോടുകൂടി നമ്മൾ പഠിക്കാൻ നിർബന്ധിതാവുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കാൽ നമ്മൾ പഠിക്കും. ഇതൊരു മറ്റൊരു ടെക്നിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പല വേർഡ്സുകളുണ്ട്. ആ വേർഡ്സുകൾ, ഒരു വേർഡ് നമ്മൾ ഇപ്പോൾ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ബ്യൂട്ടിഫുൾ ഉണ്ട്. അതേപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് വേർഡ്സുകളുണ്ട്. ആ വേർഡ്സുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ശരിക്കും കാണാതെ പഠിക്കണം എന്നല്ലേ, ഗ്രാമർ നോക്കി അങ്ങനെ ബുദ്ധിമുട്ട് പഠിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് ഇതുമായി ബന്ധപ്പെട്ട വേർഡുകളാണെന്നുള്ളത്. നമുക്ക് പ്രധാനമായിട്ട് 4 സ്കില്ലുകളാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, LSRW എന്നാണ്. ആ രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചത് നേരെ മറിച്ചാണ്. LSRW ആദ്യത്തെ റൈറ്റിംഗ് ആണ് ആദ്യം നമ്മൾ പഠിച്ചു, പിന്നെ റീഡിംഗ് പഠിച്ചു, ആ രൂപത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ വളരെ ഉഷാറാണ്. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇംഗ്ലീഷുകാരന് നമ്മോട് സംസാരിക്കുമ്പോൾ, ഒരു നേറ്റീവ് സ്പീക്കർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ വരുന്നത് ഒരു കാരണം നമുക്ക് ഈ ഫസ്റ്റിൽ പറയുന്ന ലിസണിങ് സ്കില്ല് കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ലിസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എങ്ങനെ ലിസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ മാക്സിമം വീഡിയോകൾ, നമ്മൾ ടെലിവിഷൻ ചാനലുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്
പിന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകളുണ്ട്, അതൊക്കെ കാണുക. ആ രൂപത്തിൽ നമ്മൾ ലീസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. പിന്നീട് നമ്മൾ രണ്ടാമത് LS എന്ന് പറയുന്നത് സംസാരിക്കുവാനുള്ള നമ്മൾ ചാൻസുകൾ ഉണ്ടാക്കണം. നമ്മൾ ഒരുപാട് പിന്നെ ചാറ്റ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ നമ്മൾ സംസാരിക്കാനോ അതുപോലെ തന്നെ ഏതെങ്കിലും ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാൻ അറിയുന്നവരോടൊക്കെ വെട്ടിത്തുറന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. കീപ്പ് എ നോട്ട് ബുക്ക് ഓഫ് ന്യൂ വേർഡ്സ് യു ലേൺ. നമ്മൾ പുതിയ വേർഡ്സുകൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇംഗ്ലീഷ് പിന്നെ പുതിയ വേർഡ്സുകൾ നമ്മളിങ്ങനെ എഴുതി വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മറച്ചു നോക്കുമ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ എഴുതി വെച്ച നോട്ടിൽ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് റീകവർ ചെയ്യും. നേരെ മറിച്ച് നമ്മളത് പഠിച്ചു വെച്ചു, പിന്നീട് അത് നമ്മൾ എഴുതി വെക്കുന്നില്ലെങ്കിൽ പിന്നീട് ആ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്ങോ അതല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ ഏതാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ഈ പുതിയതായി പഠിച്ച വേർഡ്സുകൾ എഴുതി വെക്കുക. പ്ലാൻ ടു ടേക്ക് എ ടെസ്റ്റ്. യു വിൽ ഫൈൻഡ് ദാറ്റ് യു വർക്ക് ഹാർഡർ വെൻ യു നീഡ് ടു സ്റ്റഡി ഫോർ സംതിങ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പിന്നെ ടെസ്റ്റ് നടത്തുന്നതിലൂടെ നമുക്ക് നമ്മളെക്കുറിച്ച് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ തന്നെ എങ്ങനെ ടെസ്റ്റ് നടത്തുക. നമ്മൾ നേരത്തെ എഴുതി വെച്ച നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് രണ്ട് പേജ് ഇങ്ങോട്ട് മറിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൽ നിന്നൊരു വേർഡ് എടുത്തിട്ട് അതിൻ്റെ മീനിങ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മീനിങ് നോക്കുക, നമ്മൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വേറെ അടുത്ത ബുക്ക് കൊടുത്തിട്ട് നമ്മളോട് പറയാം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഞാൻ മുമ്പ് പഠിച്ച വേർഡ്സാണ് അത് ഒന്ന് എന്നോട് ചോദിക്കാവോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ ടെസ്റ്റ് നടത്തും. പിന്നെ മറ്റൊന്ന്, ഈ ചെറിയ ക്ലാസ്സുകളിലുള്ള ബുക്കുകൾ, ഈ ചെറിയ ഒന്നാം ക്ലാസ് KG അതുപോലെ രണ്ടാം ക്ലാസ് പോലെയുള്ള ബുക്കുകൾ വളരെ ഈസി ആയിരിക്കും. കാരണം ഈ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വിധത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബുക്കുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ആദ്യം തന്നെ വലിയ വലിയ പിന്നെ 10th അതല്ലെങ്കിൽ 12th ബുക്കുകൾ അല്ലെങ്കിൽ ഡിഗ്രിയിലെ ബുക്കുകളൊക്കെ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വളരെ പ്രയാസമായിട്ട് തോന്നും. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിലെ ബുക്കുകൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്തിട്ട് ഇംഗ്ലീഷിൻ്റെ ബുക്കുകൾ KG-യിലെയും 1, 2, 3 ചെറിയ ക്ലാസ്സുകളിലെ ബുക്കുകൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് വായിച്ച് നോക്കുക. ഇതാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള മറ്റൊരു ടിപ്സ്. പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ടത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മിനിമം ഗ്രാമറുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മിനിമം ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ പോകുന്നു, അപ്പോൾ ഒരു ING ചേർക്കേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതുപോലെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം. മറ്റുള്ള വലിയ വലിയ ഹാഡ് ബീൻ ഹാസ് ബീൻ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു മുൻധാരണ വെച്ചിട്ട് പഠിക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത്ര ദിവസം പഠിച്ചിട്ടും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇത്രയേ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി എത്ര ദിവസം കൊണ്ട് എത്ര വർഷമെടുക്കും പഠിക്കാൻ, അതുകൊണ്ട് ഇത് തൽക്കാലം നിർത്തിവെക്കാം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ പിന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് എന്ത് ചെയ്യുക, ആദ്യം നോക്കുക, എന്നിട്ട് ഹാർഡായത് നമ്മൾ പഠിച്ച് നോക്കുക. അങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ പിന്നെ ആദ്യം നമുക്ക് വളരെ സ്ലോവിലേ പഠിക്കാൻ കഴിയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡാവും. പക്ഷേ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് വളരെ കുറച്ച് വേർഡ്സുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ, നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയല്ല, നമുക്ക് ഇനി നമുക്ക് അടുത്ത ഒരു മാസം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഫാസ്റ്റായിരിക്കും, പിന്നീട് അതിനേക്കാൾ ഫാസ്റ്റായിരിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസിലേക്ക് എത്തുക. അല്ലാതെ ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി എനിക്ക് കഴിയില്ല എന്നുള്ള രൂപത്തിലേക്ക് പോകരുത്. പിന്നെ മറ്റൊന്ന്, VOA ഇംഗ്ലീഷ് ന്യൂസ് എന്ന് പറയുന്ന VOA എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ചാനലുകളുണ്ട്, ആ ചാനലുകൾ പോയി കാണാം. ആദ്യം തന്നെ BBC ന്യൂസ് അതുപോലെ വലിയ പിന്നെ ചാനലുകളൊക്കെ എടുത്ത് ഇത് കേൾക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ 2 മിനിറ്റ് മാത്രമേ നിങ്ങൾ കാണുള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്ത് പോകും. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇത്തരത്തിലുള്ള ചാനലുകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് കാണുക. അത് കാണുന്നതിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നതിൻ്റെ വേ ഓഫ് ടോക്കിങ്ങും അതുപോലെ തന്നെ അവർ പറയുന്നത് മനസ്സിലാകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ആകും. നേരെ മറിച്ച് നിങ്ങൾ BBC ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ
നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങൾക്ക് വായിക്കും, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഒരിക്കലും തന്നെ ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പിന്മാറും. അപ്പം അതിന് പകരം വളരെ സിമ്പിളായിട്ടുള്ള ചാനലുകളുടെ ന്യൂസുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് കുക്കിംഗ് ചാനലുകളൊക്കെ എടുത്തിട്ട് കാണുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലുള്ള ഏകദേശം ടെക്നിക്കൽ ടേംസുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഗൂഗിളിൽ ഡിക്ഷണറി ഉണ്ട്, അപ്പോൾ ആ ഡിക്ഷണറിയിൽ പോയിട്ട് അതിൻ്റെ അർത്ഥം നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ഡിക്ഷണറി എടുത്ത് മാനുവൽ ഡിക്ഷണറി എടുത്തിട്ട് നോക്കില്ല, അപ്പോൾ ഒരുപാട് സമയമെടുക്കും. നേരെ മറിച്ച് നമ്മൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, ആ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അത് പിന്നെ വിക്കിപീഡിയയുടെയോ അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഏതെങ്കിലും ഡിക്ഷണറികളുടെ സൈറ്റുകളുണ്ട്, അതിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ പല അർത്ഥങ്ങളുണ്ട്. ഒരു പുതിയ വേർഡ് കിട്ടുകയാണെങ്കിൽ അതിന് പല അർത്ഥങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ആ പുതിയ വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളതിൽ നിങ്ങളത് ടൈപ്പ് ചെയ്തിടുക. ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ റിസ്ക് ഒന്നുമില്ല, ബ്ലോഗർ ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷിലെ വേർഡുകളൊക്കെ ടൈപ്പ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ എന്നിട്ട് ആളുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ആളുകൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും, പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഡെവലപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വ്ലോഗ് നമ്മൾ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിലൂടെ നമുക്ക് പല പിന്നെ മലയാളത്തിൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷിലുള്ള ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആകും, കൂടാതെ പല സജഷനുകളും പല ഭാഗത്തു നിന്നും ലഭിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വയം നമുക്ക് ഡെവലപ്പ് ആകാൻ കഴിയും. അത് തുടക്കക്കാർക്കല്ല പറഞ്ഞ്, കുറച്ച് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോഴാണ് ഞാനീ പറഞ്ഞത്. കുറച്ചിങ്ങനെ എനിക്ക് അത്യാവശ്യം കഴിയുന്നുണ്ട്, എനിക്ക് ഇനി ബ്രഷപ്പ് ചെയ്യണം എൻ്റെ ലാംഗ്വേജും തോന്നുമ്പോഴാണ് ഈ രൂപത്തിലേക്ക് പോകേണ്ടത്. പിന്നെ നമുക്ക് ചില ആളുകൾക്ക് പാടാനൊക്കെയുള്ള കഴിവുകളുണ്ടാവും, അപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഒന്ന് പാടി നോക്കുക, അതിൻ്റെ ലിറിക്സ് എടുത്തിട്ട് ഒന്ന് പാടി നോക്കുക, അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ആളുകൾ, പാട്ട് പാടാൻ കഴിയുന്ന ആളുകൾ, അവർക്ക് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. നമ്മൾ ഏതിലാണോ നമ്മുടെ അഭിരുചി, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണാൻ ശ്രമിക്കും. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആ ഒരു കാര്യം നമ്മളൊരു വീഡിയോ രൂപത്തിൽ ഓഡിയോ രൂപത്തിൽ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുക, ഒന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സ്വയം ഒന്ന് കേട്ട് നോക്കുക, അപ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരുത്താം. നമ്മളൊരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിലൊരു മൂന്നോ നാലോ ആൾ മതി, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് ഒരു നാല് പേര് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വെറുതെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഹലോ ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക, എന്നും ഒരേ കാര്യം സംസാരിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അത് മെല്ലെ മെല്ലെ ഒരു സബ്ജക്റ്റ് ഇട്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരാൾ ന്യൂസ് എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യുക, മറ്റുള്ളവരത് കേൾക്കുക. അതേപോലെ തന്നെ മറ്റൊരാൾ അടുത്ത ദിവസം അടുത്ത ആൾ ന്യൂസ് റീഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഒരുപാട് ആൾ വേണമെന്നില്ല, രണ്ടോ മൂന്നോ പേര് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഈ കോൺവെർസേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്ന് ഒരു ഫസ്റ്റിലൊരു വോയിസ് വിടുക, അപ്പോൾ അതിന് തിരിച്ച് മറ്റുള്ളവർ ഇങ്ങോട്ടും, അങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. കൂടി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല, വളരെ നമ്മുടെ സാധാരണ പാട്ടൊക്കെ കേൾക്കുന്ന പോലെ ഇംഗ്ലീഷ് ന്യൂസൊക്കെ കേൾക്കുക. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ മനസ്സിലാവില്ല, വീണ്ടും കേൾക്കുക, അങ്ങനെ അങ്ങനെ കേട്ടുകൊണ്ടാണ്. അല്ലാതെ വളരെ സീരിയസോടു കൂടി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മൾ വളരെ രസകരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള ടിപ്സുകളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. ഇനിയും ഇത്തരത്തിലുള്ള വിഷയവുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. ബൈ ഇസാക്ക് സാഹിദ്.